ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ക്ലാസ്സിലെ ഇൻക്കത്തിൻ്റെ നാലാമത്തെ ഹെഡായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഒരു പുതിയ ഹെഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ് വരെ പി ജി ബി പി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയി ദെൻ ഇന്ന് മുതൽ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള പുതിയൊരു ഹെഡ് അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സോ ഇതുവരെ നമ്മൾ ഇൻകം ടാക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സിൻ്റെയും ക്ലാസിൻ്റെ ലിങ്ക് അതായത് ഇൻകം ടാക്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മുകളിൽ ഐ കാർഡ്സിലെ നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സായിട്ടുള്ള എല്ലാ ക്ലാസ്സസും കാണാനായിട്ട് സാധിക്കും സോ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അപ്പോൾ അതിൽ വരുന്നതാണ് ക്യാപിറ്റൽ അസെറ്റ് എന്താണ് ക്യാപിറ്റൽ അസെറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ക്യാപിറ്റൽ അസെറ്റ്സിൽ പിന്നെ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അസെറ്റ് ഏതൊക്കെയാണ് പിന്നെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് പിന്നെ ട്രാൻസ്ഫർ അങ്ങനെയുള്ള കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ എന്താ നോക്കുന്നത് ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ഇൻകം അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഡീൽസ് വിത്ത് സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫോർത്ത് ഹെഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ സെക്ഷൻ എത്ര മുതൽ എത്ര വരെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അത് എല്ലാ ഹെഡിലും പറയുന്നുണ്ട് ഓക്കെ ഇനി എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അതായത് ചാർജിങ് സെക്ഷൻ ഫോർട്ടി ഫൈവ് സബ് സെക്ഷൻ വൺ പ്രകാരമാണ് ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്ത് ഇൻകം ആണ് ക്യാപിറ്റൽ ഗെയിനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പി ജി പി വരെ അതിൽ സാലറി ആണെന്നുണ്ടെങ്കിൽ സാലറി ബേസ് ചെയ്തിട്ടുള്ള ഇൻകംസ് ഹൗസ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകംസ് പി ജി പി ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ അതേപോലെ ഈ ക്യാപിറ്റൽ ഗെയിനിൽ ഏതൊക്കെയാണ് ഇൻകംസ് ചാർജ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് വായിക്കാം പ്രോഫിറ്റ്സ് ഓർ ഗെയിൻ റൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസെറ്റ്സ് മെയ്ഡ് ഇൻ എ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഹാസ് ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു ഹെഡിൽ ആവുന്ന ഇൻകം പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഏതാണ് ഒരു ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകംസ് പ്രോഫിറ്റ് ഓർ ഗെയിൻ അതാണ് ഈ ഒരു ഫോർത്ത് ഹെഡ് ഓഫ് ഇൻകം ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ഗെയിനിൽ ചാർജബിൾ ആവുന്നത് ഒരു ക്യാപിറ്റൽ ഉണ്ട് എന്താണ് ക്യാപിറ്റൽ അസെറ്റിനി നമ്മൾ പറയാൻ പോകുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഒരു ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ നടത്താം അതായത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസെറ്റ് വേറൊരാൾക്ക് അത് വിൽക്കുക സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഗെയിൻ നമുക്ക് കിട്ടും പ്രോഫിറ്റ് ഓർ ഗെയിൻ നമ്മൾ ഏൺ ചെയ്യും അപ്പോൾ അതാണ് അങ്ങനെ കിട്ടുന്ന ഇൻകംസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ഗെയിൻ നമ്മൾ ചാർജബിളാവുന്നത് ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ അണ്ടറിലാണ് അത് പ്രീവിയസ് ഇയറിൽ നടന്നതായിരിക്കണം എങ്കിൽ മാത്രമാണ് അത് കൺസിഡർ ചെയ്യത്തുള്ളൂ അതാണ് അവിടെ പറയുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ്സ് മെയ്ഡ് ഇൻ എ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ഗെയിൻ അതാണ് ഈ ഒരു ഹെഡിൽ ആ ഒരു ക്യാപിറ്റൽ ഗെയിൻസാണ് ഈ ഒരു ഹെഡിൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഒരു ഹെഡിൽ ടാക്സബിൾ ആവുന്നത് ക്ലിയർ ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ടു ചാർജ് എനി ഇൻകം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു ഫോർത്ത് ഹെഡിൽ ഏതൊരു ഇൻകം ചാർജബിൾ ആവാണെന്നുണ്ടെങ്കിലും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം മെയിനായിട്ട് ത്രീ ആണ് അവിടെ പറയുന്നത് നോക്കാം ദെർ മസ്റ്റ് ബി ക്യാപിറ്റൽ അസെറ്റ് അവിടെ ഒരു ക്യാപിറ്റൽ അസെറ്റ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ചുമ്മാ ഒരു അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒന്നും ഈ ഒരു ഹെഡിൽ ചാർജബിളാവില്ല ക്യാപിറ്റൽ അസെറ്റ് ആയിരിക്കണം അപ്പോൾ ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ആവുന്ന എസെറ്റ്സ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ദർ മസ്റ്റ് പി എ ക്യാപിറ്റൽ അസെറ്റ് ഒരു ക്യാപിറ്റൽ അസെറ്റ് അവിടെ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് എന്താ ദ എസ് എസ് സി ട്രാൻസ്ഫർ സച്ച് ക്യാപിറ്റൽ അസെറ്റ് അതായത് ഈ ഒരു ക്യാപിറ്റൽ അസെറ്റ് എസ് എസ് സി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം അപ്പോൾ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ആയിരിക്കണം ദെൻ അവിടെ ഒരു ട്രാൻസ്ഫർ നടന്നിരിക്കണം ഓക്കെ അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ആൻഡ് തേർഡ് പോയിൻ്റ്സ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ദാറ്റ് അറൈസ് ഫ്രം സച്ച് ട്രാൻസ്ഫർ ആ ഒരു ട്രാൻസ്ഫർ മൂലം അവർ എസ് എസ് സിക്ക് പ്രോഫിറ്റ് ഓർ ഗെയിൻ സംഭവിക്കണം ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഒരു അസറ്റ് ക്യാപിറ്റൽ അസറ്റ് ഞാൻ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു അത് സെയിൽ നടത്തിയിട്ടോ എക്സ്ചേഞ്ചിലൂടെയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർ ആർക്കാണോ ചെയ്തിട്ടുള്ളത് അയാൾ എനിക്ക് എന്ത് തരണം ക്യാഷ് തരണം അപ്പോൾ എങ്കിലാണ് അതിൽ നിന്നും എനിക്കൊരു പ്രോഫിറ്റ് ഓർ ഗെയിൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് ഏതൊരു ഇൻകംസും ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സബിൾ ഓർ ചാർജബിൾ ആവത്തുള്ളൂ ക്യാപിറ്റൽ അസെറ്റ് ഉണ്ടായിരിക്കണം ട്രാൻസ്ഫർ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ആ ട്രാൻസ്ഫറിലൂടെ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഏൺ ചെയ്യാനായിട്ട് പറ്റണം ക്ലിയർ ദെൻ നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ അസെറ്റ് എന്താണെന്ന് നോക്കാം സെക്ഷൻ ടു സബ് സെക്ഷൻ ഫോർട്ടീൻ ആണ് ക്യാപിറ്റൽ അസെറ്റ് എന്താണ് അത് ഡീൽ ചെയ്യണത് നോക്കാം ക്യാപിറ്റൽ അസെറ്റ് ഇസ് ഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എൻ എസ് എസ് സി വെതർ ഓർ നോട്ട് കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദ എസ് എസ് സി അതായത് ഒരു എസ് എസ് സി ഹോൾഡ് ചെയ്യുന്ന ഏതൊരു പ്രോപ്പർട്ടി എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഹെൽഡ് ബൈ ദ എസ് എസ് സി അത് ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടോ റിലേറ്റ് ചെയ്തതാവാം ഓക്കെ അപ്പോൾ അവിടെ താഴെ നോട്ടിൽ പറയുന്നുണ്ട് ക്യാപിറ്റൽ അസെറ്റ്സ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആവാം ടാഞ്ചബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻടാഞ്ചബിൾ പ്രോപ്പർട്ടി ആവാം ഇറ്റ് ഇൻക്ലൂഡ്സ് ഗുഡ് വിൽ ലീസ് ഹോൾഡ് റൈറ്റ്സ് ജ്വല്ലറി ഷയേഴ്സ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എക്സെട്ര ഇതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എസ് എസ് സി ഹെൽഡ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഏത് രീതിയിലുള്ള പ്രോപ്പർട്ടീസും ആവാം അത് ബിസിനസ്സായിട്ട് കണക്റ്റഡ് ആവാം അല്ലെങ്കിൽ കണക്റ്റ് ആവാം ബിസിനസ് ഓർ പ്രൊഫഷനായിട്ടാണ് ഓക്കെ അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ എന്താണ് ക്യാപിറ്റൽ ക്യാപിറ്റല എന്ന് ഇനി നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത് എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ എ എഫ് ഐ ഐ എഫ് ഐ ഐ എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ

അവരുടെ അവകാശത്തിലുള്ള അവർ ഹെൽഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസ് സെബി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരം അതിൻ്റെ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റിൽ ഈ ഒരു ക്യാപിറ്റൽ ഗെയിനിൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് അപ്പോൾ അതിൽ ക്യാപിറ്റൽ അസെറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാപിറ്റൽ അസെറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് എന്താണ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് താഴെ നോട്ട്സിൽ പറയുന്നുണ്ട് മൂവബിൾ ആവാം ഇമ്മൂവബിൾ ആവാം ടാഞ്ചബിൾ ആവാം ഇൻടാഞ്ചിൾ ആവാം അതിൽ ഗുഡ് വില്ലും ലീസ് ഹോൾഡ് റൈറ്റ്സ് ജ്വല്ലറീസ് മാനുഫാക്ചറിംഗ് ലൈസൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അത് ബിസിനസ്സിനായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷനായിട്ടോ കണക്ട് ചെയ്യാം അല്ലാത്തതാവാം പിന്നെ എഫ് ഐ ഐ ഹെൽഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസ് അത് സെബി ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരം അതിൻ്റെ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കുക ക്യാപിറ്റൽ അസെറ്റ് എന്താണ് അതിൻ്റെ സെക്ഷൻസും മനസ്സിലാക്കി സെക്ഷൻ മനസ്സിലാക്കുക സെക്ഷൻ ടൂ സബ് സെക്ഷൻ ഫോർട്ടീൻ ക്ലിയർ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് ഈ ഒരു ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എക്സെപ്റ്റഡ് ആയിട്ടുള്ള അസെറ്റ് ഏതൊക്കെയാണ് എക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസെറ്റ് നോക്കി ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക മിക്കതും എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ക്യാപിറ്റൽ അസറ്റ് ഏതാന്നല്ല ചോദിക്കുക ക്യാപിറ്റൽ അസെറ്റല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുക അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക എക്സംഷൻസ് ക്യാപിറ്റൽ അസെറ്റ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ് അതായത് ക്യാപിറ്റൽ അസറ്റിലെ ഈ പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് അതിൽ ഫസ്റ്റ് വൺ സ്റ്റോക്ക് ഇൻ ട്രേഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൊമേഴ്ഷ്യൽ ഗുഡ്സ് ലൈക്ക് കൺസ്യൂമബിൾ സ്റ്റോഡ്സ് റോ മെറ്റീരിയൽസ് അതായത് ഒരു ബിസിനസ്സിലുള്ള ഇൻവെൻട്രീസ് അതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് സ്റ്റോക്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ബിസിനസ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് അതിൽ സെയിൽസ് നടത്തുമ്പോഴാണ് ബിസിനസ്സിന് മെയിനായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് സോ അങ്ങനെയുള്ള ഈ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം അത് ബിസിനസ്സിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ടാക്സിബിളാവുന്നത് അതൊരിക്കലും ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നതല്ല സോ ക്യാപിറ്റൽ അസെറ്റല്ല ഓക്കെ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ഇൻ ട്രെഡ് ഇനി നെക്സ്റ്റ് എന്താ പേഴ്സണൽ അസെറ്റ്സ് പേഴ്സണൽ അസെറ്റ്സ് ഏതൊക്കെയാണ് മൂവബിൾ പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഫോർ ദ പേഴ്സണൽ എഫക്റ്റ് ഓഫ് ദ എസ് എസ് സി ഓർ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ഹിം അതായത് ഒരു എസ് എസ് സിയോ അല്ലെങ്കിൽ എസ് എസ് സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എസ് എസ് സിയുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന മൂവബിൾ പ്രോപ്പർട്ടി മൂവബിൾ ഓക്കെ അത് സ്ട്രൈക്ക് ചെയ്യണം ഈ അല്ല മൂവബിൾ ലൈക്ക് ടി വി കാർ ഫ്രിഡ്ജ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇതൊക്കെയാണ് മൂവബിൾ പ്രോപ്പർട്ടീസിലെ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ അത് പേഴ്സണൽ യൂസായിരിക്കണം എസ് എസ് സിയുടെയോ അല്ലെങ്കിൽ എസ് എസ് സീനോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ യൂസ് ആയിട്ടുള്ള പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ടുള്ള അസെറ്റായിരിക്കണം അതാണ് പേഴ്സണൽ അസെറ്റ് പക്ഷേ ഇതിൽ ചിലത് എക്സ്ക്ലൂഡിംഗ് ആണ് എക്സംഷൻ ഉണ്ട് ഏതൊക്കെയാണ് ജുവലറി പിന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് ഡ്രോയിങ്സ് പെയിൻറിങ്സ് ക്ലപ്ചേഴ്സ് ഓർ എനി വർക്ക് ഓഫ് ആർട്ട് ഇത് ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ അസെറ്റ്സ് എക്സംറ്റഡ് ആണ് ബാക്കിയുള്ള അസെറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ആ എക്സെപ്റ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ അസെറ്റ് നോട്ട് ചെയ്ത് വെക്കുക ജ്വല്ലറി ഉണ്ട് പിന്നെ ഈ ആർട്ട് വർക്കുകളാണ് കൂടുതലുള്ളത് ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് ക്ലബ്ചേഴ്സ് പിന്നെ അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് അപ്പോൾ ഇതാണ് പേഴ്സണൽ അസറ്റിൽ നിന്നും എക്സെപ്റ്റഡ് ആയിട്ടുള്ള ഈ എക്സെപ്റ്റഡ് ആയിട്ടുള്ളതെല്ലാം ക്യാപിറ്റൽ അസെറ്റാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ നോട്ട് എ ക്യാപിറ്റൽ അസറ്റ് സെറ്റ് അതായത് ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് അത് ക്യാപിറ്റൽ അല്ല എന്ന് പറയുന്നത് പക്ഷേ ഫോളോയിങ് എക്സംഷൻസ് അവിടെ അലൗഡ് ആണ് താഴെ പറയുന്നത് എക്സംപ്റ്റഡ് ആണ് അപ്പോൾ താഴെ പറയുന്നത് എക്സംപ്റ്റഡ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് അത് ക്യാപിറ്റൽ ആണ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ പേഴ്സണൽ അസറ്റിൽ പറഞ്ഞു മൂവബിൾ പ്രോപ്പർട്ടീസ് പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ അസെറ്റല്ലാ പറഞ്ഞു പക്ഷേ അതിൽ കുറച്ച് എക്സ്ക്ലൂഡിങ് ഐറ്റംസ് പറഞ്ഞു ആ എക്സ്ക്ലൂഡിങ് ഐറ്റംസ് എല്ലാം ക്യാപിറ്റൽ ആണ് അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് അത് ക്യാപിറ്റൽ അല്ല പറയുന്നുണ്ട് പക്ഷേ അതിലെ കുറച്ച് എക്സംഷൻസും കൂടി ഉണ്ട് അപ്പോൾ ഫോളോയിങ് എക്സംഷൻസ് ആർ ക്യാപിറ്റൽ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്താ ഫസ്റ്റ് പോയിന്റ് വായിക്കാം വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് എനി മുനിസിപ്പാലിറ്റി കണ്ടെയ്ൻമെൻറ് ബോർഡ് ഹാവിങ് എ പോപ്പുലേഷൻ ഓഫ് ടെൻ തൗസൻഡ് ഓർ മോർ ഫസ്റ്റ് പോയിന്റ് എന്താണ് അതായത് ആ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടെയ്മെൻറ്റ് ബോർഡിൻ്റെ അതിർത്തിയിൽ ആ ഒരു ലിമിറ്റിൽ വരുന്ന ഏരിയ അപ്പോൾ ആ ഒരു ഏരിയയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അതിൽ കൂടുതൽ പോപ്പുലേഷൻസ് ഉള്ളതായിരിക്കണം ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻറ്റ് ആ ഒരു ഏരിയയിൽ വരുന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടെയൻമെൻറ്റ് ബോർഡിൻ്റെ ആ ഒരു ലിമിറ്റിൽ വരുന്ന ഏരിയ അതിവിടെ പോപ്പുലേഷൻ വന്നിട്ട് ടെൻ തൗസൻഡ് ഓർ മോർ അതാണ് ഫസ്റ്റ് പോയിൻറ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ് ആ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസെറ്റാണെന്നാണ് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ട് എന്താ ഓർ ഇൻ എനി ഏരിയ വിത്തിൻ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഏരിയ ലീ അതായത് ഏരിയ വെച്ചിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ട് ആ ഒരു പരിധിക്കുള്ളിൽ വരുന്ന അഗ്രികൾച്ചറൽ ലാൻഡും ക്യാപിറ്റൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് എന്താ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റി ഒരു കണ്ടൻമെൻറ്റ് പോഡിൻ്റെ ആ ഒരു ഏരിയ ലിമിറ്റിൽ വരുന്നതായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഏരിയ ലിമിറ്റിൽ രണ്ട് കിലോമീറ്റേഴ്സ് വരെ നോട്ട് ബീയിങ് മോർ ദാൻ ടു കിലോമീറ്റേഴ്സ് രണ്ട് കിലോമീറ്റേഴ്സ് വരെ രണ്ട് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ പോപ്പുലേഷൻ ടെൻ തൗസൻഡ് ടു വൺ ലാക്ക് വരെ ആവാം ഓക്കെ അപ്പോൾ ആ ഒരു ഏരിയയിൽ വരുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ് പോപ്പുലേഷനും കൂടി നോട്ട് ചെയ്യുക വൺ ലാക്ക് വരെ ടെൻ തൗസൻഡ് ടു വൺ ലാക്ക് വരെ നെക്സ്റ്റ് എന്താ പറയുക നോട്ട് ബീങ് മോർ ദാൻ സിക്സ് കിലോമീറ്റേഴ്സ് ഫ്രം ദ ലോക്കൽ ലിമിറ്റ്സ് ആൻഡ് വിച്ച് ഹാസ് ബീൻ പോപ്പുലേഷൻ മോർ ദാൻ വൺ ലാക്ക് ബട്ട് നോട്ട് എക്സിഡിങ് ടെൻ ലാക്ക് അത് ഷോർട്ടായിട്ട് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ അതായത് ആ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടൻമെൻറ്റ് ബോർഡിൻ്റെ പരിധിയിൽ ആറ് കിലോമീറ്റേഴ്സ് വരെ ആവാം ആ ആറ് കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് പോപ്പുലേഷൻ വന്നിട്ട് ടെൻ തൗസൻഡ് ടു വൺ ലാക്ക് വരെ ആവാം അങ്ങനെയെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റാണ് അഗ്രി അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നത് ഇനി തേർഡ് വന്നിട്ട് എന്താ നോട്ട് ബീയിങ് മോർ ദാൻ എയ്റ്റ് കിലോമീറ്റേഴ്സ് ഫ്രം ദ ലോക്കൽ ലിമിറ്റ്സ് ആൻഡ് വിച്ച് ഹാസ് പോപ്പുലേഷൻ മോർ ദാൻ ടെൻ ലാക്സ് അതായത് ആ ലോക്കൽ ലിമിറ്റിൽ നിന്നും എട്ട് കിലോമീറ്റേഴ്സ് പരിധിക്ക് പരിധിയിൽ വരുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ആ ഒരു എയ്റ്റ് കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ പോപ്പുലേഷൻ വരുന്നത് ടെൻ ലാക്സിനേക്കാളും കൂടുതലാണ് ഓക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നും കൂടി പറയാം കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ പാടില്ല അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ക്യാപിറ്റൽ അസിറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ അതിൽ കുറച്ച് എക്സംഷൻ വരുന്നതാണ് നമ്മൾ ഈ പോയിൻ്റ് വൈസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യക്കകത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് അതിൽ ഈ താഴെ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിൻറ്റിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതാണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ആണ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടെയൻമെൻറ്റ് പോണിൻ്റെ ആ ഒരു ലിമിറ്റിൽ പോപ്പുലേഷൻ ടെൻ തൗസൻഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏരിയ പറഞ്ഞു അതായത് ആ ഒരു എന്താ പറയുക ലോക്കൽ ലിമിറ്റ് ലോക്കൽ ലിമിറ്റിൻ്റെ അകത്ത് ടു കിലോമീറ്റേഴ്സ് വരെയാണ് ദെൻ അതിൻ്റെ പോപ്പുലേഷൻ ടെൻ ആണ് ടെൻ തൗസൻഡ് ടു വൺ ലാക്ക് വരെയാണ് പോപ്പുലേഷൻ എങ്കിൽ പിന്നെ പറഞ്ഞത് എന്താ സിക്സ് കിലോമീറ്റേഴ്സ് ആണ് സിക്സ് ലോക്കൽ ലിമിറ്റിൽ നിന്നും സിക്സ് കിലോമീറ്റേഴ്സ് പരിധിയിൽ പോപ്പുലേഷൻ വൺ ലാക്ക് ടു ടെൻ ലാക്ക് വരെ ആണെന്നുണ്ടെങ്കിൽ ദെൻ തേർഡ് പോയിൻ്റ് വന്നിട്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് പരിധിയിൽ പോപ്പുലേഷൻ മോർ ദാൻ ടെൻ ലാക്ക് വരെയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡെന്ന് പറഞ്ഞത് അത് ക്യാപിറ്റൽ അസറ്റ് ആണ് ഇനി ബിയോണ്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ എയ്റ്റ് കിലോമീറ്റേഴ്സ് വരെ പറഞ്ഞു അതിൻ്റെ പോപ്പുലേഷൻ റേഞ്ച് വന്നിട്ട് മോർ ദാൻ ടെൻ ലാക്സ് പറഞ്ഞു ഇനി ബിയോണ്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചറൽ ലാൻഡാണ് അത് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കണോ ആ ഒരു ഏരിയ നോട്ട് ചെയ്യുക ആ എത്ര പരിധിയിലാണ് നോക്കുക അതിൻ്റെ പോപ്പുലേഷൻ റേഞ്ച് നോക്കുക അപ്പം അങ്ങനെ ആ മൂന്ന് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുക ഡിസ്റ്റൻസ് വൈസ് നമ്മൾ മൂന്ന് ആണ് പറഞ്ഞത് അതും പിന്നെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മൾ എന്താ പറഞ്ഞത് ലോക്കൽ ലിമിറ്റിൽ നിന്നും എന്താണ് പോപ്പുലേഷൻ റേഞ്ച് വന്നിട്ട് ടെൻ ലാക്ക് മോർ അപ്പോൾ ഇത്രയും പോയിന്റ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ആണെന്നാണ് അർത്ഥം ബിയോണ്ട് എയ്റ്റ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം അത് ക്യാപിറ്റൽ അല്ല അതൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡാണ് നോട്ട് എ ക്യാപിറ്റൽ അസെറ്റ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൺഫ്യൂഷൻസ് പാടില്ല കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവാം ഇനി നെക്സ്റ്റ് എന്താണ് ഇതിൽ എക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ അസെറ്റ് ഗോൾഡ് ബോണ്ട് ഗോൾഡ് ബോണ്ടിൽ സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഗോൾഡ് ബോണ്ട് സെവൻ പെർസെൻറ്റേജ് ഗോൾഡ് ബോണ്ട് ആൻഡ് നാഷണൽ ഡിഫെൻസ് ഗോൾഡ് ബോണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഗോൾഡ് ബോണ്ടെല്ലാം എക്സംഷ എക്സംഷനുണ്ട് ക്യാപിറ്റൽ അസെറ്റ് അല്ല ദെൻ സ്പെഷ്യൽ ബിയറർ ബോണ്ട് നയൻറ്റീൻ നയൻ്റി വണ്ണിലുള്ള സ്പെഷ്യൽ ബിയറർ ബോണ്ട്സ് പിന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ക്യാപിറ്റൽ അസറ്റിൽ നിന്നും എക്സെപ്റ്റഡ് ആയിട്ട് അതായത് ക്യാപിറ്റൽ അസറ്റിലെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത് സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞു ദെൻ നെക്സ്റ്റ് പറഞ്ഞത് പേഴ്സണൽ അസറ്റിലുള്ള മൂവബിൾ അസെറ്റായിട്ടുള്ള പേഴ്സണൽ മൂവബിൾ അസെറ്റ്സ് ഫോർ പേഴ്സണൽ യൂസ് ലൈക്ക് ടി വി ഫ്രിഡ്ജ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് പിന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് പറഞ്ഞു അതിൻ്റെ എക്സംഷൻ പോയിൻറ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഗോൾഡ് ബോണ്ട് അതിൽ വരുന്ന പേഴ്സൻറ്റേജ് ലെവൽ നോക്കി സ്പെഷ്യൽ ബിയറർ ബോണ്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഗോൾഡ് അപ്പോസിറ്റ് ബോണ്ട് അപ്പോൾ ഇത്രയാണ് എക്സംഷൻ ആണ് എക്സംഷൻ ആയിട്ടുള്ളത് ക്യാപിറ്റൽ അസെറ്റില്ലെന്നും ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് ടു കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ ആണുള്ളത് ഏതൊക്കെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ അസെറ്റ് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഷോർട്ട് എന്താണ് ഡ്യൂറേഷൻ ആയിട്ടുള്ളത് ലോങ് ടേം എന്ന് പറയുമ്പോൾ ലോങ് ഡ്യൂറേഷൻ അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഷോർട്ട് ടേം വന്നിട്ട് എസ് ടി സി എ ആണ് അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലോങ് ടേം അസറ്റിലോട്ട് പോവാം എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് മീൻസ് ക്യാപിറ്റൽ അസെറ്റ് ഹെൽഡ് ബൈ എസ് എസ് സി ഫോർ ലെസ് ദാൻ സ്പെസിഫൈഡ് പീരീഡ് ബിഫോർ ഇറ്റ് ഈസ് ട്രാൻസ്ഫർഡ് സ്പെസിഫൈഡ് പീരീഡ് എന്താണെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതായത് ഓരോ ക്യാപിറ്റൽ അസറ്റിനും ഉള്ള ഡ്യൂറേഷൻ വന്നിട്ട് ഡിഫറെൻ്റാണ് ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിരീഡ് ഡിഫറെൻ്റാണ് ഓരോ ക്യാപിറ്റൽ അസറ്റിൻ്റെ ടൈപ്പിലും മനസ്സിലായോ ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് സാധാരണ രണ്ടാണ് ഷോർട്ട് ടേമും ക്യാപിറ്റൽ ലോങ് ടേമും അതിൽ ക്യാപിറ്റൽ അസെറ്റ്സിൽ പല ടൈപ്പ് അസെറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡ്യൂറേഷൻ വന്നിട്ട് ഹോൾഡിംഗ് പീരീഡ് വന്നിട്ട് ഡിഫറൻ്റ് ആണ് അപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഹോൾഡിംഗ് പീരീഡിനേക്കാളും കുറവ് ഹോൾഡിംഗ് പീരീഡിൽ ആ ഒരു അസെറ്റ് കയ്യിൽ വെച്ചിട്ട് അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു പിരീഡും അസെറ്റും നമുക്ക് നോക്കാം അപ്പോൾ മൂന്ന് ക്ലാസ്സിഫിക്കേഷനാണോ അവിടെ വരുന്നത് പിരീഡിൻ്റെ ബേസിൽ അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഫസ്റ്റ് വൺ ട്വൽവ് മന്ത്സ് ഓർ ലെസ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ കുറച്ച് അസെറ്റ്സ് വരുന്നുണ്ട് ക്യാപിറ്റൽ അസെറ്റ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷയേഴ്സ് ലിസ്റ്റഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ കമ്പനി ആയിരിക്കണം അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള ഇക്വിറ്റീസ് ഓർ പ്രിഫറൻസ് പ്രിഫറൻഷെയേഴ്സ് പിന്നെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് പിന്നെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലൈക്ക് ഡിബഞ്ചേഴ്സ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പിന്നെ യൂണിറ്റ്സ് ഓഫ് യു ടി ഐ സീറോ കൂപ്പൺ ബോണ്ട് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാർല് റെഡീം ചെയ്യുന്നതിനെയാണ് സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ക്യാപിറ്റൽ അസെറ്റ് ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ ഇത്രയും ക്യാപിറ്റൽ അസറ്റാണ് വരുന്നത് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ടേംഡ് ഹാസ് ഷോർട്ട് ടേം ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് വരുന്നത് ട്വൽവ് മന്ത്സ് ഓർ ലെസ് പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷം ഒരു വർഷവും അതിൽ കുറവോ ഒരു വർഷത്തിനും കൂടുതലാവാൻ പാടില്ല ഒരു വർഷം അതിൻ്റെ കുറവും ഈ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് കേസിൽ കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ള ഈ ക്യാപിറ്റൽ അസെറ്റ്സ് ഒരു എസ് എസ്സി സ്വന്തം കൈവശം വെച്ചിട്ട് എന്താണ് അത് ട്രാൻസ്ഫർ ചെയ്യുക അത് അപ്പോഴാണ് അത് ക്യാപിറ്റൽ അസറ്റിലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആവത്തുള്ളൂ ഇപ്പോൾ ഒരു എസ് എസ് സി എസ് എസ് സിയുടെ കയ്യിൽ എന്താ സീറോ കൂപ്പൺ ബോണ്ടുണ്ട് അദ്ദേഹം അത് ട്വൽവ് മന്ത്സ് അല്ലെങ്കിൽ അതിലും കുറവാണ് കയ്യിൽ വെക്കുന്നത് അതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ അതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ട്വൽവ് മന്ത്സ് ഓർ മോർ കയ്യിൽ വെച്ചിട്ട് അതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസു പറയണത് ഫസ്റ്റ് കാറ്റഗറി ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് എന്താ അൺലിസ്റ്റഡ് ഷെയർസ് ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വന്നിട്ട് ട്വൻറ്റി ഫോർ മന്ത്സ് ഓർ ലെസ് ഇരുപത്തി നാല് മാസം അതായത് രണ്ട് വർഷമോ അതിൽ കുറവോ ഈ പറഞ്ഞിട്ടുള്ള അൺലിസ്റ്റഡ് ഷെയേഴ്സ് ലിസ്റ്റഡ് ഷെയർസ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞു ട്വൽവ് മന്ത്സ് ഓർ ലെസ് അൺലിസ്റ്റഡ് ഷെയേഴ്സും പിന്നെ അതേപോലെ തന്നെ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മെയിനായിട്ട് എന്താ ഉള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈ രണ്ട് ക്യാപിറ്റൽ അസറ്റിൻ്റെ കേസിലും ഒരു എസ് എസ് സി ഇരുപത്തിനാല് മാസമോ അല്ലെങ്കിൽ അതിൽ കുറവോ കയ്യിൽ വെച്ചത് കയ്യിൽ വെച്ചിട്ട് അപ്പോൾ എന്നിട്ട് എന്താണ് അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ഇരുപത്തിനാല് മാസം കൂടാനായിട്ട് പാടില്ല ഇരുപത്തിനാല് മാസത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു എസ് എസ് സി എസ് എസ് സി ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ഈ ഒരു ക്യാപിറ്റൽ അസെറ്റ് എങ്കിലാണ് ഷോർട്ട് ടേമിൽ പെടത്തുള്ളൂ ഇനി മൂന്നാമത്തേത് എന്താ യൂണിറ്റ്സ് ഓഫ് ഡെപ്റ്റ് ഓറിയൻറ്റഡ് ഫണ്ട് ആൻഡ് അതർ ക്യാപിറ്റൽ അസെറ്റ് യൂണിറ്റ് ഓഫ് യു ടി ഐ നമ്മൾ പറഞ്ഞു അതേപോലെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് അതല്ല ഇവിടെ യൂണിറ്റ് ഓഫ് ഡെപ്റ്റ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ഡെപ്റ്റ് ഓറിയൻറ്റഡ് ഫണ്ട് ആണ് അതും അതേപോലെ തന്നെ മറ്റ് ക്യാപിറ്റൽ അസെറ്റ് ഇതിൽ പെടാത്ത മറ്റ് ക്യാപിറ്റൽ അസെറ്റാണെന്നുണ്ടെങ്കിൽ തേർട്ടി സിക്സ് മന്ത്സ് ഓർ ലെസ് ആണ് കയ്യിൽ ഹോൾഡ് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ എങ്കിലാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ അണ്ടറിൽ വരത്തുള്ളൂ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ആണ് അപ്പോൾ അതിൻ്റെ അസറ്റിൻ്റെ ക്യാപിറ്റൽ അസറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഡ്യൂറേഷൻ ടൈം വ്യത്യാസമുണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ട്വൽവ് മന്ത്സ് ഓർ ലെസ് ട്വൻറ്റി ഫോർ മന്ത്സ് ഓർ ലെസ് ദെൻ തേർട്ടി സിക്സ് മന്ത്സ് ഓർ ലെസ് അപ്പോൾ ട്വൽവ് മന്ത്സ് ഓർ ലെസ്സിലാണ് കുറച്ചധികം അഞ്ച് അസെറ്റ് വരുന്നുണ്ട് ക്യാപിറ്റൽ അസെറ്റ് വരുന്നുണ്ട് അതേതൊക്കെയാണ് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റഡ് ഇൻ ഇന്ത്യ ലിസ്റ്റഡ് ആയിട്ടുള്ളതാണ് പിന്നെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലൈക്ക് ഡിബഞ്ചേഴ്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതേപോലെ യൂണിറ്റ് ഓഫ് യു ടി ഐ സീറോ കൂപ്പൺ ബോണ്ട് അതിനെ ട്വൽവ് മന്ത്സ് ഓർ ലെസ് കയ്യിൽ വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ദെൻ ലിസ്റ്റഡ് ഷെയേഴ്സ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ ഓർ ലെസ് കൈയില് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ദെൻ ലാസ്റ്റ് കേസ് യൂണിറ്റ് ഓഫ് ഡെപ്റ്റ് ഓറിയൻറ്റഡ് ഫണ്ട് ആൻഡ് അദർ ക്യാപിറ്റലസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി സിക്സ് ഓർ ലെസ് കയ്യിൽ വെച്ചിട്ട് അതിന് മുമ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം അപ്പം അങ്ങനെ കിട്ടുന്ന അങ്ങനെ ഷോർട്ട് പീരീഡിൽ കയ്യിൽ വെച്ചിട്ട് അതിന് മുമ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ട്രാൻസ്ഫർ ചെയ്തതിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഇൻകംസിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് അതും നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതായത് ഇറ്റ് മീൻസ് ക്യാപിറ്റൽ അസെറ്റ്സ് വിച്ച് ഈസ് നോട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് അല്ലാത്ത അസെറ്റാണ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ഇവിടെ ഡ്യൂറേഷൻ ലോങ്ങ് ആയിരിക്കും ഇറ്റ് ഈസ് എൻ അസെറ്റ് ഹെൽഡ് ബൈ ദ എസ് എസ് സി ഫോർ ലോങ് പീരീഡ് ബിഫോർ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ലോങ് പീരീഡിൽ ഹെൽഡിതി എസ് എസ് സി ഒരു അസെറ്റ് ഹെൽഡി ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് എൽ ടി സി എസ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ടേം ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ എസ്റ്റിൻ്റെ പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതേ ബോക്സ് ആണ് ഇവിടെ വ്യത്യാസം വന്നിട്ട് എന്താണ് ട്വൽവ് മന്ത്സ് ഓർ ലെസ് അവിടെ പറയുമ്പോൾ ഇവിടെ ട്വൽവ് മന്ത്സ് ഓർ മോർ ട്വൻറ്റി ഫോർ മന്ത്സ് ഓർ മോർ തേർട്ടി സിക്സ് മന്ത്സ് ഓർ മോർ ഓക്കെ അപ്പം പിന്നെ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ള അതേ തന്നെയാണ് മൂന്ന് കാറ്റഗറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാറ്റഗറിയിൽ ഫൈവ് അസെറ്റാണ് വരുന്നത് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് പ്രിഫറെഷയേഴ്സ് ലിസ്റ്റഡ് ഇൻ ഇന്ത്യ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ലൈക്ക് ഡിപെഞ്ചേഴ്സ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റി യു ടി ഐഒ സോറി യൂണിറ്റ് ഓഫ് യു ടി ഐ സീറോ കൂപ്പൺ ബോണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മാസം അതിൽ കൂടുതലോ കയ്യിൽ വെക്കാം വെച്ചിട്ട് ശേഷം ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ലോങ് ടേം അസറ്റ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ഓക്കെ ഇനി ലിസ്റ്റഡ് അല്ല അൺലിസ്റ്റഡ് ഷെയേഴ്സ് ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബീങ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അത് ട്വൻറ്റി ഫോർ മന്ത്സ് അതായത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യണം അതാണ് ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റിൽ വരുന്നത് ദെൻ തേർഡ് കേസ് യൂണിറ്റ് ഓഫ് ഡബപ്റ്റ് ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ ക്യാപിറ്റൽ അസറ്റിൽ വരുന്നത് തേർട്ടി സിക്സ് മന്ത്സ് ഓർ മോർ മുപ്പത്താറ് മാസം അല്ലെങ്കിൽ അതിൽ കൂടുതലോ കയ്യിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വ്യത്യാസം വന്നിട്ട് കൂടുതൽ മോർ ഡ്യൂറേഷൻ ഉണ്ട് പിരീഡൊക്കെ സെയിം തന്നെയാണ് അവിടെ ലെസ് ലെസ്സാവണത് ഇവിടെ എന്ന് പറയുന്നതോളം ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്താണ് ട്രാൻസ്ഫർ അതായത് നമ്മൾ പറഞ്ഞു മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം പിന്നെ എന്താ ട്രാൻസ്ഫർ ആയിരിക്കണം അവിടെ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ അസറ്റ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു ട്രാൻസ്ഫർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ട്രാൻസ്ഫർ മസ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രാൻസ്ഫർ ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഇൻകംസ് ആണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പോൾ അതിൽ ട്രാൻസ്ഫർ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം ട്രാൻസ്ഫർ ഇൻ റിലേഷൻ ടു ക്യാപിറ്റൽ അസെറ്റ് ഇൻക്ലൂഡ്സ് ക്യാപിറ്റൽ അസറ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ സെയിൽ എക്സ്ചേഞ്ച് ഓർ റിലങ്ക്വിഷ്മെൻറ്റ് ഓഫ് ദ അസെറ്റ് അതായത് സെയിൽ നടത്തുക സെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിൽക്കുക ദെൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നിന് പകരം മറ്റൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാം അപ്പോൾ ബാട്ടർ സിസ്റ്റം പോലെ എക്സ്ചേഞ്ച് ചെയ്യുക പിന്നെ തേർഡ് വന്നിട്ട് റിലിങ്ക്വിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ എന്തെങ്കിലും മെസ്സറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ് ഉപേക്ഷിക്കപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻറ്റ് അണ്ടറിൽ വരുന്നതാണ് പിന്നെ രണ്ടാമത്തത് എന്താ എസ്റ്റിംഗ്ലീഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ദറിൻ അതായത് ഒരു അസറ്റിൻ്റെ റൈറ്റ് വേറൊരാൾക്ക് കൈമാറുക വേറൊരാൾക്ക് മാറ്റി കൊടുക്കുക അതിനെയാണ് എസ്റ്റിംഗ്ലീഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ദറിൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇപ്പം എൻ്റെ അടുത്തൊരു അസെറ്റുണ്ട് ആ അസെറ്റ് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശം അവർക്ക് കിട്ടി അപ്പോൾ ആ റൈറ്റ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് മാറ്റി കൊടുക്കുന്നതിനാണ് എക്സ്റ്റിക്യൂഷ്മെൻറ്റ് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് ഇനി തേർഡ് വന്നിട്ട് കമ്പൽസറി അക്യുസിഷൻ കമ്പൽസറി അക്യുസിഷൻ ഓഫ് എൻ എസെറ്റ് ബൈ എനി ലോ അതായത് എന്തെങ്കിലും ഒരു നിയമപ്രകാരം ഒരു അസെറ്റ് കമ്പൽസറി ആയിട്ട് അക്യൂർ ചെയ്യുക അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് പർച്ചേസ് ചെയ്യുക എങ്കിൽ അത് ട്രാൻസ്ഫറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ജനങ്ങളുടെ അടുത്തു നിന്നും ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് അവരുടെ സ്ഥലങ്ങൾ വാങ്ങിക്കുക അപ്പോൾ വീടുണ്ടെന്നുണ്ടെങ്കിൽ വീടല്ലെങ്കിൽ അതിൻ്റെ സ്ഥലങ്ങൾ സ്ഥലപരിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പൽസറി ഗവൺമെൻറ് അക്യൂർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇനി പിന്നെന്താ വരുന്നത് കൺവേർഷൻ ഓഫ് അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് അതായത് ക്യാപിറ്റൽ അസെറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അവിടെ ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിലാണ് ആ ഒരു ഇൻകം വരുന്നത് സോ അവിടെ എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്ലസ് ട്രാൻസ്ഫർ അവിടെ നടന്നിട്ടുണ്ട് ക്യാപിറ്റൽ അസറ്റാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത് ഇനിയിപ്പോൾ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ക്യാപിറ്റൽ ഗെയിനിൻ്റെ അണ്ടറിൽ വരില്ല അത് പി ജി ബി പി അണ്ടറിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കൺവേർഷൻ ഓഫ് അസറ്റ് ക്യാപിറ്റൽ അസറ്റിൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറിൻ്റെ അണ്ടറിൽ വരുന്നു പിന്നെ കൺവേർഷൻ ഓഫ് ബിസിനസ് ഇൻറ്റു ലിമിറ്റഡ് കമ്പനി ഒരു ബിസിനസ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ ഗെയിനിൽ ട്രാൻസ്ഫറിൻ്റെ അണ്ടറിലാണ് വരുന്നത് പിന്നെ എനി ട്രാൻസാക്ഷൻ ഓഫ് ഇമ്മുവബിൾ പ്രോപ്പർട്ടി ഹാസ് പെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു എയ്റ്റീൻ എയ്റ്റി ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു ഇമ്മുവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ട്രാൻസ്ഫറിൻ്റെ അണ്ടറിലാണ് വരുന്നത് ദെൻ ലാസ്റ്റ് വന്നിട്ട് മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് എ സീറോ കൂപ്പൺ ബോണ്ട് സീറോ കൂപ്പൺ ബോണ്ട് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാറില് റെഡീം ചെയ്യുന്നതിനാണ് സീറോ കൂപ്പൺ ബോണ്ട് അപ്പം അത് ഇഷ്യൂ ചെയ്ത് റെഡീം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഓർ പ്രോഫിറ്റ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ അണ്ടറിലാണ് ടാക്സബിളാവുന്നത് ഓക്കെ അപ്പം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റിൽ ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ എന്താ തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ടു മാർക്സിനോ ഫോർ മാർക്സിനൊക്കെ ചോദിക്കാം അപ്പോൾ കറക്റ്റ് അണ്ടറിൽ വരുന്ന എല്ലാ ഐറ്റംസ് ഐറ്റംസെല്ലാം പോയിൻ്റ്സും നമ്മൾ ക്ലിയർ ചെയ്ത് പഠിച്ച് വെക്കണം അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻ്റപ്പ് ചെയ്യണം ഇത്രയും പറഞ്ഞ പോയിന്റ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ അസെറ്റ് എന്താണെന്ന് പഠിച്ചു അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ചെയ്യാത്തതും എന്താണെന്ന് പഠിച്ചു കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പഠിച്ചു ലോങ്ങ് ടേം ആൻഡ് ഷോർട്ട് ടേം അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കി ദെൻ ലാസ്റ്റ് വന്നിട്ട് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ട്രാൻസ്ഫറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളിനി ബാക്കിയുള്ള പോർഷൻസും പ്രോബ്ലം ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണോ മനസ്സിലായി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് എന്നായിട്ട് ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്